Welcome to GlitzIndia Fashions. I am Rasina Jamal. We are going to do yellow with green combination. We are going to do a restock tight. We are two different designs. The first design is this one. The combination is green with yellow. 1250 ആണ് റേറ്റ് വരെ പല്ല് പോർഷൻ ഇതുപോലെ ബ്ലൗസ് ഇതിന്റെ ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസിനാണ് ഫോട്ടോയിൽ വെച്ചേക്കാം കാരണം ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഇത് ഞാൻ വേറൊരു സാരിയുടെ ബ്ലൗസ് ഇട്ടിരുന്നത് ഇതിപ്പോൾ കോപ്പർ സറി വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ബോർഡർ കണ്ടോ ഇതുപോലെ ബോർഡർ വന്നിട്ടുണ്ട് ഇതുപോലെ ഇപ്പം ഞാൻ ഇതുപോലെ ബോർഡർ വെച്ചേക്കുന്ന പോലെ ഇതൊരു ഗോൾഡൻ കളർ ഇത് കോപ്പർ കളറിലുള്ള ബ്ലൗസാണ് ഇതിൻ്റെ ഒരു ഡിസൈനുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇതാ ഇതാണ് അടുത്ത ഡിസൈൻ രണ്ടും നല്ല ഭംഗിയാണ് ചെറിയൊരു വേരിയേഷൻ ആ ഒരു വർക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബോർഡറിങ്ങിൽ മാത്രം ചെറിയൊരു പ്രിൻറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ ബ്ലൗസ് ഗ്രീൻ തന്നെ പക്ഷേ അത് ഇതിലൊരു മാംഗോ ഇത് പല്ലു കേട്ടോ പല്ലു ഇതുപോലെ ഡിസൈൻ ബ്ലൗസ് ഗ്രീനിൽ തന്നെ ചെറിയൊരു മാംഗോ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതുപോലെ അപ്പോൾ അതുകൂടി ഇങ്ങനെ കാണിച്ചേക്കാന്ന് വിചാരിച്ചില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുള്ളത് ഇതാണ് ബ്ലൗസ് വരുന്നത് മാംഗോ ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ഭംഗിയുള്ള സാരിയാണ് കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാണ് കേട്ടോ ഇതാ നല്ല ഡാർക്ക് യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് രണ്ടും ഒത്തിരി പേരെന്നോട് റീസ്റ്റോക്ക് ചോദിച്ചിരുന്ന ഒരൈറ്റാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഡിസൈനാണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക 1250 ആണ് റേറ്റ് വരുന്നത് www.glitzindia.com ആണ് സൈറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് സീനി തോത് വീഡിയോ സാരിയുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ടിപ്പ് പറഞ്ഞായിരുന്നു ആരോർത്ത് നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നെക്ക് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ നോക്കണം ചിലരുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് ഇതാ ഇങ്ങനെ കയറി ഇങ്ങോട്ടേക്ക് വരും അതായത് നമ്മൾ ഇങ്ങനെ നമ്മൾ ബോർഡർ എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരും നെക്ക് അങ്ങനെ എടുക്കാതെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നതെനിക്ക് എപ്പോഴും ബ്ലൗസിന് ഭംഗി വരും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്തു തരാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും നേരെ വരുന്ന രീതിയിൽ അപ്പോൾ കുറച്ച് ഡെപ്തിൽ നെക്ക് എടുത്താലും അപ്പോൾ സാരി വരുമ്പോൾ അറിയില്ലല്ലോ ഡെപ്തിൽ നെക്ക് എടുത്തിട്ട് അങ്ങനെ വരുന്നതാണ് എപ്പോഴും ഭംഗി ഇങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് കവർ ചെയ്തിരിക്കുമ്പോൾ ഒരു അഭംഗിയാണ് ശരിക്കും സാരി ഉടുക്കുമ്പോൾ നെക്ക് നല്ല ഇതായിട്ടിരിക്കുന്നതാണ് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു സജഷൻ ടിപ്പോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്ലോസ്ഡ് നെക്ക് എടുക്കുന്നവർക്ക് ഫുൾ ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് നെക്ക് ഭംഗിയായിരിക്കും പക്ഷേ ഓപ്പൺ നെക്ക് എടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു സ്ട്രെയിറ്റിൽ വരുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഒരു കാര്യം സാരി ഈ പ്ലീറ്റിങ് എപ്പോഴും ചിലർ പ്ലീറ്റ്സ് ഇപ്പോൾ നമ്മൾ പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പിൻ ചെയ്തിട്ട് ഇവിടെ പ്ലീറ്റ് എടുക്കും അത് ഭയങ്കര ഒരു അഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഈ ഒരു ഷേപ്പിൽ സാരിയുടെ ഫസ്റ്റ് പ്ലീറ്റ് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ഭംഗിയായിട്ട് വൺ ലെയർ ഇടുകയാണെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇങ്ങോട്ടേക്ക് കുത്തിയിട്ട് ഇത് പ്ലീറ്റ് ചെയ്ത് കുത്തുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ഭംഗി കുറച്ച് കൂടുതൽ ഭംഗി കേട്ടോ മൈക്ക് ഞാൻ മാറ്റിയേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില സൗണ്ട് മാറിയിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന സജഷൻസും ടിപ്സും ഒക്കെ കമൻറ്റിൽ പറയുക കേട്ടോ ഇനിയിപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം താങ്ക് യു സോ മച്ച് നമ്മുടെ സൈറ്റ് ടു ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് ടു എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും ആ കുർത്തീൻ്റെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല
കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ച് കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.